ഡിസംബർ 4 ഇന്ത്യൻ നാവികസേന ദിനത്തിൽ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ കാവൽ പടയാളികളെ പറ്റി പറയുമ്പോൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരു ഏടാണ് ഗാസി സംഭവം. നാവികസേനയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒട്ടനവധി സംഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ആഴക്കടലിലെ ഈ പോരാട്ടം അറിഞ്ഞിരിക്കേണ്ടതാണ്. ആദ്യമായി ഇന്ത്യൻ നാവികസേന ഒരു അന്തർവാഹിനി മുക്കിയ ചരിത്രമാണ് ഗാസി പറയുന്നത്. അറബിക്കടലിൽ പാകിസ്ഥാന്റെ നാവികസേനയുടെ മുനയൊടിച്ച ഈ സംഭവത്തിന് നേതൃത്വം നൽകിയത് നാഗർകോവിൽ സ്വദേശിയായ വൈസ് അഡ്മിറൽ നീലകണ്ഠ കൃഷ്ണൻ എന്ന സൈന്യാധിപനായിരുന്നു. എന്താണ് ഖാസി? നമ്മുടെ INS വിക്രാന്തൊക്കെ പോലെ ഒരു കരുത്തൻ കപ്പലാണ് ഖാസി. അറബിക്കടലിൽ ഇന്ത്യക്ക് വ്യക്തമായ സ്ഥാനമുണ്ടായിരുന്ന കാലഘട്ടം. INS വിക്രാന്ത് എന്ന വിമാനവാഹിനി കപ്പലായിരുന്നു ഈ സ്ഥാനത്തിന് കാരണവും. അമേരിക്കയുടെ ഡയബ്ലോ എങ്ങനെ പാകിസ്ഥാൻ്റെ ഗാസിയായി? 1945 US നേവിയുടെ ഭാഗമായി നീറ്റിൽ ഇറങ്ങിയതായിരുന്നു ഡയബ്ലോ എന്നറിയപ്പെടുന്ന ആ മുങ്ങിക്കപ്പൽ. ചെകുത്താൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഡയബ്ലോയ്ക്ക് 78 സേനാംഗങ്ങളെയും 24 ടോർപിഡോകളെയും വഹിക്കാനുള്ള കഴിവുണ്ടായിരുന്നു. USന്റെ രണ്ടാം ലോക മഹായുദ്ധ നാവിക ദൗത്യങ്ങളിൽ ചിലതിലൊക്കെ ഇത് പങ്കെടുത്തിട്ടുമുണ്ട്. 1963 US ഡയബ്ലോയെ പാകിസ്ഥാന് നൽകി. അങ്ങനെ അമേരിക്കയുടെ ഡയബ്ലോ പേര് മാറി പാകിസ്ഥാൻ്റെ PNS ഗാസിയായി മാറി. പാക് സൈന്യത്തിൻ്റെ ആദ്യ അന്തർവാഹിനിയായിരുന്നു ഖാസി. 1964 നാവികസേനയുടെ ഭാഗമായി കറാച്ചി നാവിക കേന്ദ്രത്തിൽ എത്തിച്ചു. ഇന്ത്യക്കെതിരെ എന്ത് ആയുധം കിട്ടും എന്ന് നോക്കിയിരിക്കുന്ന പാകിസ്ഥാൻ ഈ വജ്രായുധം കിട്ടുമ്പോൾ അത് പ്രയോഗിക്കാതെ ഇരിക്കില്ലല്ലോ. ഇന്ത്യയുടെ INS വിക്രാന്ത് ആയിരുന്നു പാകിസ്ഥാന് എന്നും നോട്ടം. വിക്രാന്തിനെ തകർത്ത് മാത്രമേ കടൽ മാർഗമുള്ള യുദ്ധത്തിൽ തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കൂവെന്ന് പാകിസ്ഥാൻ കണക്കുകൂട്ടി. ഈ ലക്ഷ്യം മുന്നിൽ കണ്ട പാകിസ്ഥാൻ പണി തുടങ്ങി. അങ്ങനെ 1965 ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്ത ഖാസിയെ ടർക്കിയിലേക്ക് കൊണ്ടുപോയി പരിഷ്കരണങ്ങൾക്ക് പാകിസ്ഥാൻ വിധേയമാക്കി. 5 വർഷങ്ങൾക്ക് ശേഷം ഡാഫ്നി എന്നുപേരുള്ള 3 അന്തർവാഹിനികൾ പാകിസ്ഥാൻ വാങ്ങിയിരുന്നു എങ്കിലും ഖാസി തന്നെയായിരുന്നു അവരുടെ കടലിലെ പ്രധാന ആയുധമായി തുടർന്നത്. 1971 ബംഗ്ലാ വിമോചന യുദ്ധകാലം. യുദ്ധത്തിൽ കരസേനയ്ക്കൊപ്പം തന്നെ നാവിക വ്യോമസേനകളും പങ്കെടുക്കുകയും ശ്രദ്ധേയമായ സംഭാവനകൾ നൽകുകയും ചെയ്തു. ഇന്ത്യയുമായി എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം സംഭവിക്കാമെന്നും അങ്ങനെ വന്നാൽ കരസേന മാത്രമല്ല നാവികസേനയും വ്യോമസേനകളും യുദ്ധത്തിൽ പങ്കെടുക്കുമെന്നും പാകിസ്ഥാൻ കണക്കുകൂട്ടിയിരുന്നു. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടായിരുന്നു പാകിസ്ഥാന്റെ പടയൊരുക്കങ്ങൾ. ഇന്ത്യയുമായി പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ ഇറക്കിയതാണ് ഖാസി. അയുടെ വിക്രാന്തിനെ മുംബൈ തുറമുഖത്ത് നിന്നും ഇന്ത്യ വിശാഖപട്ടണത്തേക്ക് മാറ്റി. ഇതും കിഴക്കൻ പാകിസ്ഥാനിൽ കടൽ വഴി ഇടപെടാനുള്ള ഇന്ത്യയുടെ ശ്രമമായി തന്നെയാണ് പാകിസ്ഥാൻ ആരോപിച്ചത്. വിക്രാന്തിനെ മുക്കാൻ ഗാസി ഉപയോഗിക്കുക, ഇന്ത്യയുടെ കിഴക്കൻ നാവിക കേന്ദ്രങ്ങളിൽ കടൽ മൈനുകൾ സ്ഥാപിക്കുക, അങ്ങനെ ഈ ലക്ഷ്യങ്ങളുമായി ഖാസി 1971 നവംബർ 14 കറാച്ചിയിൽ നിന്നും വിശാഖപട്ടണത്തേക്ക് യാത്ര തിരിച്ചു. ഇന്ത്യ ഈ നീക്കങ്ങൾ മുൻകൂട്ടി കണ്ടിരുന്നു. അങ്ങനെ വിക്രാന്തിനെ വിശാഖപട്ടണത്ത് നിന്ന് മാറ്റാനും തീരുമാനിച്ചു. ആൻഡമാൻ ദ്വീപുകളിലെ പോർട്ട് എക്സ്റേ എന്ന രഹസ്യ സ്ഥലത്ത് വിക്രാന്തിനെ ഡോക്ക് ചെയ്യാമെന്ന തീരുമാനമായി. ഖാസി യാത്ര തിരിക്കുന്നതിന് തലേന്നു തന്നെ വിക്രാന്ത് വിശാഖപട്ടണം വിട്ട് ആൻഡമാനിലേക്ക് യാത്രയാവുകയും ചെയ്തു. എന്നാൽ വിശാഖപട്ടണത്തിലേക്ക് വരുന്ന ഖാസിയെ ഇവിടെ തന്നെ മുക്കണമെന്ന് ഇന്ത്യൻ നാവികസേന തീർച്ചയാക്കിയിരുന്നു. ഇതിനായി ഇന്ത്യയുടെ പടക്കപ്പലുകളിൽ ഒന്നായ INS രജ്പുത്തിനെ വിക്രാന്ത് എന്ന വ്യാജേന വിശാഖപട്ടണത്ത് നിർത്തി. വിക്രാന്തിലേക്കെന്ന നിലയിൽ രജ്പുത്തിലേക്ക് സേനാ കേന്ദ്രങ്ങൾ സന്ദേശങ്ങളും അയച്ചു. ഇത് പിടിച്ചെടുത്ത പാകിസ്ഥാൻ സേന അത് വിക്രാന്ത് വിശാഖപട്ടണത്ത് തന്നെ ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു. തങ്ങളെക്കാൾ ശക്തമായൊരു രാജ്യത്തിൻ്റെ ഹോം പോർട്ടിൽ ചെന്ന് അവരുടെ INS വിക്രാന്തിനെ മുക്കുക, ഇന്ത്യയെ തളയ്ക്കുക എന്ന ഏറ്റവും സാഹസികവുമായ ലക്ഷ്യവുമായി ദൗത്യവുമായിട്ടാണ് ഖാസി എന്ന അന്തർവാഹിനി കപ്പൽ യാത്ര തിരിച്ചത്. PNS ഖാസി മുംബൈ നാവിക മേഖല വിട്ട് ശ്രീലങ്കൻ ചുറ്റി മദ്രാസ് മേഖലയിലെത്തി. പിന്നീട് വിശാഖപട്ടണം ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഇതിനിടെ 1971 ഡിസംബർ 3 പാകിസ്ഥാൻ ചെക്കിസ് ഖാൻ എന്ന് പേരിട്ട ദൗത്യത്തിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിലെ വ്യോമത്താവളങ്ങളിൽ ആക്രമണം നടത്തിയതോടെ ബംഗ്ലാ വിമോചന യുദ്ധത്തിന് ഔദ്യോഗികമായി തുടക്കമായി. ഇതോടെ ഖാസി കടത്തി മുക്കുകയെന്ന ദൗത്യം കൂടുതൽ ഊർജിതമാവുകയായിരുന്നു. ഡിസംബർ 3 രാത്രി 12 INS രജ്പുത് ഖാസിയെ തേടി വിശാഖപട്ടണത്ത് നിന്ന് പുറപ്പെട്ടു. രാത്രി 12:30 രജ്പുത് വിശാഖപട്ടണത്തിന് സമീപമുള്ള ഡോൾഫിൻ ബോയ് എന്ന സമുദ്ര മേഖലയിലെത്തി. സോണാർ ഒഴികെ എല്ലാ ഇലക്ട്രോണിക് സംവിധാനങ്ങളും ഓഫ് ചെയ്ത് വളരെ ജാഗ്രതയിലാണ് ഈ കപ്പൽ കിടന്നത്.
അന്തർവാഹിനികളെ ആക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഡെപ് ചാർജ് എന്ന ബോംബുകൾ കപ്പൽ തയ്യാറാക്കി നിർത്തി. അര നോട്ടിക്കൽ മൈൽ അകലെ ഏതോ അന്തർവാഹിനി എത്തിയതായി ഇതിനിടെ രജ്പുത്തിന്റെ സോണാ റൂമിൽ അറിയിപ്പും വന്നു. കപ്പലിനെ വെട്ടിച്ചു മാറ്റാൻ ക്യാപ്റ്റൻ നിർദ്ദേശം നൽകി. കപ്പലിലേക്ക് രണ്ട് ബോംബുകൾ അയക്കുകയും ചെയ്തു. രണ്ട് വൻ സ്ഫോടനങ്ങൾ കപ്പലിൽ നടന്നു. PNS ഗാസി സ്ഫോടനത്തിൽ തകർന്നെന്ന് തീർച്ചപ്പെടുത്തി അടുത്ത ദിവസം ഗാസിയുടെ അവശിഷ്ടങ്ങൾ മേഖലയിൽ നിന്ന് ഇന്ത്യൻ നാവികസേനയുടെ തിരച്ചിൽ സംഘങ്ങൾ കണ്ടെത്തുകയും ചെയ്തു. അന്തർവാഹിനിയുടെ പഴയ പേരായ USS ഡയബ്ലോ എന്നടയാളപ്പെടുത്തിയ ഒരു വിൻഡ്ഷീൽഡും ഇക്കൂട്ടത്തിലുണ്ടായിരുന്നു. സ്ഫോടനത്തിൽ മരിച്ച പാക് സൈനികരെ സൈനിക ബഹുമതികളോടെ കടലിൽ തന്നെ അടക്കി. December 9 ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ഗാസി തകർന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ.